ഏതായാലും ആശ്വാസകരം എന്ന് പറയാവുന്ന ഒരു വിധി തന്നെയാണ്. തീർച്ചയായിട്ടും ഇതിനെതിരെ നിലപാടെടുത്ത ആളുകൾക്കുള്ള തിരിച്ചടിയാണ്. കേരളത്തിലെ സർക്കാർ ആ സമയത്ത് ഈ വിധി വന്ന സമയത്ത് കാണിച്ചില്ല എന്നുള്ളതിൽ മാത്രമേ ഒരു ചെറിയ വിഷമമുള്ളൂ. പിന്നെ റഹന ഫാത്തിമയോടും കനകദുർഗയോടും ബിന്ദുവിനോടും ഒക്കെ ഒരു ചോദ്യമേ ഉള്ളൂ, ഇത്രയും ദിവസം അവിടെ ക്യാമറയും കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല, നിങ്ങൾ പോയില്ലല്ലോ. ഇതിൽ വിഷമമുള്ള ഷാനി പ്രഭാകരൻ, വിനു, വേണു തുടങ്ങിയ ആളുകളോട് ഇച്ചിരി വിഷമം ഉണ്ടെങ്കിണ്ടല്ലോ, ഒന്ന് മാറി നിന്നിട്ട് ഒന്ന് ആരും കാണാണ്ട് പൊട്ടിക്കറിഞ്ഞേക്ക്, ഇനി അത് നടക്കുകയുള്ളൂ, ഇനി സ്റ്റേ ഇല്ല, അതുകൊണ്ട് പോവും എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും നടക്കും തോന്നില്ല. വിനു, വേണു അല്ലെങ്കിൽ ഷാനി അതൊന്നും നടക്കും തോന്നില്ല. ഇല്ലെങ്കിൽ പിന്നെ ഷാനി പ്രഭാകരൻ തന്നെ മലയ്ക്ക് പോകാൻ വേണ്ടി ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടി വരും. നമസ്കാരം, എൻ്റെ പേര് അർജുൻ മാധവൻ. സുപ്രീം കോടതി വിധി കേരളത്തിനെ പഠിപ്പിക്കുന്നത് വലിയ പാഠം തന്നെയാണ്. ഇനി സംസാരിക്കുവാനുള്ളത് ഇവിടുത്തെ ആക്ടിവിസ്റ്റുകളോടാണ്. അതായത് മല കയറാൻ വേണ്ടിയിട്ട് കയറിപ്പോയിട്ടുള്ള രഹന ഫാത്തിമ, കനകദുർഗ തുടങ്ങിയ ആളുകളോട്, അവരുടെ ബൈറ്റൊക്കെ മനോരമ മാതൃഭൂമിയൊക്കെ എടുക്കുന്ന സമയത്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അവരിവിടെ എന്തോ സോഷ്യലി വലിയ മാറ്റങ്ങൾ വരുത്തി അല്ലെങ്കിൽ എന്തോ വലിയ സ്ഥാനം വഹിക്കുന്ന ഒന്നുമല്ല, ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി ഷോ കാണിച്ച അവരുടെ അടുത്തേക്ക് മൈക്ക് പൊക്കി പിടിച്ചു പോയ മനോരമയുടെയും മാതൃഭൂമിയുടെയും ഒക്കെ ഇൻറ്റൻഷനും ഉദ്ദേശവും മനസ്സിലാക്കുവാനുള്ള സാമാന്യ ബോധമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ശബരിമല വിധിയെക്കുറിച്ചിട്ട് എൻ്റെ അഭിപ്രായം ഞാൻ പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിനോട് വിയോജിപ്പ് ആളുകൾ ഉണ്ടാവാം. എങ്ങനെയായാലും സി ബേസിക്കലി ഒന്നാമത്തെ കാര്യം ഇതിൽ മനസ്സിലാക്കേണ്ടത്, അപൂർവങ്ങളിൽ അപൂർവമായിട്ട് മാത്രം ഉണ്ടാവുന്ന ഒരു കാര്യമാണ് സുപ്രീം കോടതി വിധി റിവ്യൂവിന് പോയിട്ട് പിന്നെ എന്താ പറയുക വീണ്ടും പരിഗണിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. വളരെ റെയറസ്റ്റ് ഓഫ് ദി റെയർ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സംഭവമാണ്. അതുണ്ടാവുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യമാണ് അതിൽ, എന്താ പറയുക, കാരണം ഇന്ത്യയിൽ എപ്പോഴും അത് ഉണ്ടാവാറില്ല, ഉണ്ടാവുന്നത് തന്നെ വലിയ കാര്യമാണ്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ സുപ്രീം കോർട്ട് ഹാസ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ദെർ ഈസ് സംതിങ് സീരിയസ് ഇഷ്യൂ ഇൻ ദിസ്. അതുകൊണ്ടാണല്ലോ വിധിയെ റിവ്യൂ ചെയ്യുവാനുള്ള തീരുമാനം അതേ സുപ്രീം കോടതി ഏഴംഗ ബെഞ്ചിലേക്ക് അത് ഫോർവേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദേ അണ്ടർസ്റ്റുഡ് ദാറ്റ് ദെർ ഈസ് സംതിങ് സീരിയസ് ഇൻ ദിസ്. ആ വിവേകം പോലും കേരളത്തിലെ സർക്കാർ ആ സമയത്ത് ഈ വിധി വന്ന സമയത്ത് കാണിച്ചില്ല എന്നുള്ളതിൽ മാത്രമേ ഒരു ചെറിയ വിഷമമുള്ളൂ. കാരണം സുപ്രീം കോടതി കാണിച്ച ഈ അവധാനത, ഈ ഒരു മര്യാദ അന്ന് കേരളത്തിലെ ഗവൺമെൻറ് കാണിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഈ ഒരു പ്രശ്നവും ഉണ്ടാവില്ല, ഇത്രയും വലിയ ഒരു കോലാഹലവും ഉണ്ടാവില്ല. ഗവൺമെൻറ് പോട്ടെ, ഇവിടുത്തെ ദേവസ്വം ബോർഡ് ഉണ്ടല്ലോ, അതായത് എന്താ പറയുക, ഹൈന്ദവ കാര്യങ്ങൾ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ പാലിച്ചുകൊണ്ട് ക്ഷേത്രങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് മുൻപോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ഒരു സിസ്റ്റമാണല്ലോ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത്. റിവ്യൂ പോകുവാനുള്ള മര്യാദ പോലും ദേവസ്വം ബോർഡ് ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, അതാണ് ഇവിടുത്തെ വിഷയം. പത്മകുമാർ പോലും, അതായത് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് പോലും ഒരു എന്താ പറയുക വളരെ എന്താ പറയുക ഒരു ഡിഫറൻറ്റ് സ്റ്റാൻഡ് എടുത്തു, വിശ്വാസികളുടെ കൂടെ നിന്നിട്ടില്ല പത്മകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ എന്ന് തന്നെ വളരെ വ്യക്തമായിട്ട് പറയേണ്ടതായിട്ട് വരും. പിന്നെ റഹന ഫാത്തിമയോടും കനകദുർഗയോടും ബിന്ദുവിനോടും ഒക്കെ ഒരു ചോദ്യമേ ഉള്ളൂ, ഇത്രയും ദിവസം അവിടെ ക്യാമറയും കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല, നിങ്ങൾ പോയില്ലല്ലോ. സോ ബേസിക്കലി സുപ്രീം കോർട്ട് ഹാസ് അണ്ടർസ്റ്റുഡ് യുവർ യുനോ റോങ് ഇൻറ്റൻഷൻസ്. അതായത് അവിടെ മല ചവിട്ടാനെന്ന് പറഞ്ഞിട്ട് കയറിപ്പോയ ഇവരെ പോലെയുള്ള ആളുകൾ, ഇവരുടെ ഡൂബിയസ് ബാക്ക്ഗ്രൗണ്ട്സ്, ഇവർക്കൊക്കെ ഒരു ഡൂബിയസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ഒരു ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. എന്താ പറയുക, ഇപ്പോൾ ബിന്ദു ആയാലും റഹന ഫാത്തിമ ആയാലും എന്തൊക്കെ കാര്യങ്ങളിലാണ് ഇൻവോൾവ് ആയിട്ടുള്ളതെന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ദേ ഹാവ് എ ഡൂബിയസ് ബാക്ക്ഗ്രൗണ്ട്. ആ ഡൂബിയസ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കണ്ടിട്ട് തന്നെയാണ് സുപ്രീം കോടതി ഇങ്ങനെയൊരു നിലപാടെടുത്തത്. ആൻഡ് പ്ലസ് ഇതിനെ തകർക്കുവാൻ ആരൊക്കെയോ ശ്രമിക്കുന്നുവെന്നും ഇവിടെ മനഃപൂർവ്വം കലാപങ്ങൾ ഉണ്ടാക്കുവാൻ ഒരു വിഭാഗം ശ്രമിക്കുന്നുവെന്നും ഇവിടെ അജിറ്റേഷനിലൂടെ തന്നെ വലിയൊരു പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, ഇതൊക്കെ സുപ്രീം കോർട്ടിന് മനസ്സിലായതുകൊണ്ടാണ് ഇത്തരം ഒരു തീരുമാനമുണ്ടായത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇതിനോട് വിയോജിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ഉണ്ടാവും, നിങ്ങൾക്ക് വിയോജിക്കാം, അത് നിങ്ങളുടെ അഭിപ്രായമാണ്, നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്, നിങ്ങളുടെ അവകാശമാണ്, ഞാൻ അതിനെയൊന്നും ചോദ്യം ചെയ്യില്ല. ഷാനിയോടും വിനുവിനോടും വേണുവിനോടും പറഞ്ഞുതരാം, രാത്രി 8 മണിക്ക് ചർച്ച ചെയ്യേണ്ടതല്ലേ, നിങ്ങൾക്ക് കുറച്ച് വാദങ്ങൾ പറഞ്ഞുതരാം. സുപ്രീം കോടതി വിധിക്ക് സ്റ്റേ ഇല്ല, ഇപ്പോൾ റിവ്യൂവിന് പോകാനേ പറഞ്ഞിട്ടുള്ളൂ, സ്റ്റേ ഇല്ല. അതുകൊണ്ട് സ്ത്രീകൾ കയറും, സ്ത്രീകൾ കയറിയാൽ വീണ്ടും ബി ജെ പി കലാപം ഉണ്ടാകുമോ, വീണ്ടും വിശ്വാസി എന്ന് പറഞ്ഞിട്ട് നിങ്ങളോട് പ്രശ്നം ഉണ്ടാക്കുമോ എന്നൊക്കെ ചോദിക്കാം. നിങ്ങൾക്ക് ഘോരഘോരം പ്രസംഗിക്കാം ന്യൂസ് റൂമിൽ, നിങ്ങൾക്ക് ഘോരഘോരം പ്രസംഗിക്കാം. പിന്നെ എന്താ പറയുക, 8 മണി ചർച്ചയിൽ കുറേ പറയാനുണ്ട്. അതായത് സ്റ്റേ ഇല്ല, സ്റ്റേ കിട്ടാത്തത് എന്തുകൊണ്ട് കിട്ടിയില്ല, സ്റ്റേ കിട്ടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഡയറക്റ്റീവ് ആയിരുന്നു, ആ ഡയറക്റ്റീവിനെ പോലും തെറ്റായി ഇൻ്റർപ്രറ്റ് ചെയ്തുകൊണ്ട് ഇത് തന്നെ ഈ പ്രാവശ്യം തന്നെ ഞങ്ങൾ എന്താ പറയുക സ്ത്രീകളെ ശബരിമലയ്ക്ക് കയറ്റും, ഇവിടെ ഒന്നും ഇല്ലെന്നും പറഞ്ഞിട്ട് കണ്ട ആക്ടിവിസ്റ്റുകൾ അവിടുന്ന് ഇവിടുന്ന് പൊക്കിക്കൊണ്ടുവന്നിട്ട് പോലീസ് അകമ്പടിയോടുകൂടി കയറ്റിയതാണ്
ഇവിടുത്തെ നിയമ സംവിധാനം ചെയ്ത് തെറ്റ് അല്ലെങ്കിൽ കൺസെൻസസോട് കൂടി നമുക്ക് റിവ്യൂ പോവാം എന്നിട്ട് സാവകാശം എടുത്തുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം എന്ന് പറയുന്നതിന് പകരം, ഒരു സംയമനം പാലിക്കുന്നതിന് പകരം, ഒരു കൺസെൻസ് ഉണ്ടാക്കുന്നതിന് പകരം ധൃതി പിടിച്ച് നടപ്പിലാക്കുവാൻ ശ്രമിക്കുമ്പോൾ ഇപ്പോൾ സുപ്രീം കോടതിക്ക് പോലും ഡൗട്ടായി. തീർച്ചയായിട്ടും ഇവിടുത്തെ അതിനെതിരെ നിലപാടെടുത്ത ആളുകൾക്കുള്ള ഒരു തിരിച്ചടി തന്നെയാണ് സർക്കാർ നിലപാടിനുള്ള തിരിച്ചടി എന്ന് വേണമെങ്കിൽ പറയാവുന്നത് തന്നെയാണ്. കാരണം വളരെ സ്ട്രോങ് ആയിട്ട് സ്റ്റാൻഡ് എടുത്ത സർക്കാരിൽ പെടുന്ന ചില നേതാക്കൾ തന്നെ ഇന്ന് വിധി വന്നതിന് ശേഷം പറഞ്ഞിട്ടുള്ളത്, ഇപ്പം എം എം മണി സാറാണെങ്കിലും പറഞ്ഞിട്ടുള്ളത്, പിന്നെ എന്താ പറയുക, അന്തസ്സുള്ള സ്ത്രീകളൊന്നും ശബരിമലയ്ക്ക് പോകില്ല, കോടതി വിധി അംഗീകരിക്കുന്നു എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പെടുന്ന ആളുകളൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ സ്വാഗതാർഹമാണ്. അവർക്ക് അവരെടുത്ത നിലപാടുകളിൽ ചെറിയ തെറ്റുകൾ പറ്റി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൺസെൻസിലേക്ക് വരുന്നതിനെ വളരെ പോസിറ്റീവായിട്ട് തന്നെ കാണുന്നു. ഇതിൽ വിഷമമുള്ള ഷാനി പ്രഭാകരൻ, വിനു, വേണു തുടങ്ങിയ ആളുകളോട് ഇച്ചിരി വിഷമമുണ്ടെങ്കിണ്ടല്ലോ, ഒന്ന് മാറി നിന്നിട്ട് ഒന്ന് ആരും കാണാണ്ട് പൊട്ടിക്കരഞ്ഞേക്ക്, ഇനി അത് നടക്കുകയുള്ളൂ, ഇനി സ്റ്റേ ഇല്ല, അതുകൊണ്ട് പോവും എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും നടക്കും തോന്നില്ല. വിനു, വേണു അല്ലെങ്കിൽ ഷാനി അതൊന്നും നടക്കും തോന്നില്ല. ഇല്ലെങ്കിൽ പിന്നെ ഷാനി പ്രഭാകരൻ തന്നെ മലയ്ക്ക് പോകാൻ വേണ്ടി ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടി വരും, വേണുവൊക്കെ തന്നെ ആരെങ്കിലും ഒക്കെ കൊണ്ടുവരേണ്ടി വരും. കാരണം ഇനി ആരും പോകുമെന്നും അല്ലെങ്കിൽ സർക്കാർ അതിന് ശ്രമിക്കുമെന്നും ഇനി ഇതേപോലെയുള്ള ആക്ടിവിസ്റ്റുകളെ എൻ്റർടൈൻ ചെയ്യുന്നൊന്നും തോന്നില്ല. കാരണം അതിനെ എൻ്റർടൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇനി അതിന് വേറെ പ്രഹരങ്ങൾ ഉണ്ടാകുമെന്നുള്ള സ്വാഭാവികമായിട്ടുള്ള ബോധം എല്ലാവർക്കും വന്നിട്ടുണ്ട്. സോ ബേസിക്കലി ഇറ്റ് ഈസ് സി, ഇത് ഈ എന്താ പറയുക, ശബരിമല വിധി എന്നൊക്കെ പറയുന്നത്, സി ഇന്ത്യ എന്ന് പറയുന്നത് ഈ ഇങ്ങനെയുള്ള ഒരുപാട് കൾച്ചറൽ ഫാബ്രിക്കോട് കൂടി ഒരു രാജ്യം തന്നെയാണ്. സോ ആ കൾച്ചറൽ ഫാബ്രിക്കിനെ എല്ലാം ഒരു സുപ്രഭാതത്തിൽ എന്താ പറയുക, നവോത്ഥാനത്തിൻ്റെ പേരിൽ തകർക്കുവാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ, സി ഇവരെപ്പോഴും പറയുന്നൊരു വാദം സതി, സതി ഒരു ആചാരമായിരുന്നു, സതി ഒരിക്കലും ഒരു ആചാരമൊന്നും ആയിരുന്നില്ല. കാരണം സതി എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിനെ ഒരു എന്താ പറയുക വേദങ്ങളിലോ ഒന്നും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ ഇറ്റ് വാസ് നോട്ട് എന്താ പറയുക കസ്റ്റം ഓർ ട്രഡീഷൻ, ഇറ്റ് വാസ് മാൾ പ്രാക്ടീസ്, ഒരു ദുരാചാരം തന്നെയായിരുന്നു. സുനിൽ പിള്ളയുടെയൊക്കെ പറയുന്നത് പോയതിന് ശേഷമാണ് അത് ദുരാചാരമായതെന്നൊക്കെയാണ് പറയുന്നത്. പോയതിന് ശേഷമൊന്നുമില്ല, അതിനു മുമ്പും ഹൈന്ദവ സമൂഹത്തിൽ പെടുന്ന ആളുകൾ അത് ദുരാചാരം എന്ന് തന്നെ ഉറക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാജാറാം മോഹൻ റോയുടെ പിന്നിൽ രഹന ഫാത്തിമയും ബിന്ദു ഒന്നും ആയിരുന്നില്ല, രാജാറാം മോഹൻ റോയുടെ പിന്നിൽ ഹൈന്ദവ സമൂഹത്തിൽ പെടുന്ന ആളുകൾ തന്നെയാണ് റിഫോമിന് വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടതെന്ന് മനസ്സിലാവാഞ്ഞിട്ടല്ല, മനസ്സിലാക്കാഞ്ഞിട്ടല്ല, എന്നാലും പറയുക എന്നുള്ളത് നമ്മുടെ ധർമ്മമായതുകൊണ്ട് പറയുന്നു. ഷാനിയും വിനുവും വേണുവെന്ന് ഇത് അംഗീകരിക്കില്ല, നിങ്ങൾ ഇനിയും പറയും. പിന്നെ എന്താ പറയുക, ഇന്ന് ചോദിക്കുന്ന ചോദ്യം ഇതായിരിക്കും, സ്റ്റേ ഇല്ലല്ലോ പിന്നെ എന്ത് ഗുണം, ഇത് ചുമ്മാ അല്ലേ, ഇതിന് നിങ്ങൾക്ക് എന്താ പറയുക വലിയ ഇതെന്ന് എടുത്തു പറയാൻ വേണ്ടിയിട്ട് എന്താ ഉള്ളത് എന്നൊക്കെ ചോദിക്കുക. ദാറ്റ് ഈസ് യുവർ പൊളിറ്റിക്സ് ആൻഡ് യു ഡു ദാറ്റ്. പക്ഷേ ഏതായാലും ആശ്വാസകരം എന്ന് പറയാവുന്ന ഒരു വിധി തന്നെയാണ്. തീർച്ചയായിട്ടും ഇതിനെതിരെ നിലപാടെടുത്ത ആളുകൾക്കുള്ള തിരിച്ചടിയാണ്, ആക്ടിവിസ്റ്റുകൾക്കുള്ള മുന്നറിയിപ്പാണ്. അങ്ങനെയൊന്നും ഇവിടുത്തെ വിശ്വാസത്തിനെയും ആചാരത്തിനെയും ഒന്നും തകർക്കുവാൻ വേണ്ടി വളരെ കരുതിക്കൂട്ടി മനഃപൂർവ്വം കലാപങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളെയൊന്നും നിയമ സംവിധാനം ഒരു കാരണവശാലും സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ള വ്യക്തമായിട്ടുള്ള മറുപടിയാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു സോ മച്ച്.